കർണാടകയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇനിയൊരു മോദിയുഗം ഉണ്ടാവില്ലെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത്. ഉത്തര കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശങ്ങളെക്കുറിച്ചും മോദി സർക്കാർ കർണാടക എന്ന സംസ്ഥാനത്തോട് കാണിച്ച വിവേചനങ്ങളെക്കുറിച്ചും അനീതിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചത്. നിലവിൽ കർണാടകയിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയും രണ്ടാം ഘട്ടത്തിനായി ഇപ്പോൾ ഒരുങ്ങുകയുമാണ്. ഇപ്പോൾ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തര കർണാടകയിലെ 14 സീറ്റുകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് വിജയിച്ചിരുന്നത്. കർണാടകയിലെ കർഷകരെ തകർത്ത് കളഞ്ഞ കടുത്ത വരൾച്ചക്കുള്ള ദുരിതാശ്വാസ ഫണ്ട് പോലും തങ്ങൾ കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് മോദി സർക്കാർ നൽകിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ തന്നെ 18,000 കോടിയിൽ 3,500 കോടി മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. നിരവധി കർഷകർ ഇപ്പോഴും ദുരിതത്തിലാണെന്നും ഇതിനെതിരെ സുപ്രീം കോടതി വരെ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിലെ കടുത്ത വരൾച്ച മൂലം 48 ലക്ഷം ഹെക്ടർ ഏരിയയിലെ കൃഷി നശിച്ചുപോയിരുന്നു. ആയിരക്കണക്കിന് കർഷകർ കടുത്ത ദാരിദ്ര്യത്തിലാകുകയും ചെയ്തിരുന്നു. ഇനിയൊരു മോദി കാലഘട്ടം ഉണ്ടാവില്ലെന്ന കാര്യം മോദിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വളരെ പരിഭ്രമത്തിലുമാണെന്ന് സിദ്ധരാമയ്യ പറയുന്നു. അത് മനസ്സിലാക്കാൻ തെലങ്കാനയിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ശ്രദ്ധിച്ചാൽ മതിയെന്നും അദ്ദേഹത്തിന് കോൺഗ്രസിനോടുള്ള ഭയം കാരണമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. OBC വിഭാഗത്തിൽ 4% സംവരണം മുസ്ലിം വിഭാഗത്തിന് നൽകുമെന്ന് കർണാടക സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ യാതൊരു തെറ്റുമില്ലെന്നും ഈ സംവരണം 1994 മുതൽ നൽകിയിരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ ജനങ്ങൾക്കുള്ള തങ്ങളുടെ 5 ഉറപ്പുകളിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ഓരോ കുടുംബത്തിനും 5,000 മുതൽ 6,000 രൂപ വരെ കിട്ടുന്നുണ്ടെന്നും ഇത്തവണ കർണാടകയിലെ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കുമെന്നും സിദ്ധരാമയ്യ പറയുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കർണാടകയിൽ വലിയ വിജയം നേടിയിരുന്നു. എന്നാൽ 2019 നടന്ന ഇലക്ഷനിൽ 28 സീറ്റിൽ 25 എണ്ണവും BJP തൂത്തുവാരിയിരുന്നു. കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് അന്ന് ലഭിച്ചത്. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കർണാടകം കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ കണക്കുകൂട്ടുന്നത്.